ഞങ്ങളുടെ മകൻ രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി. അവൻ്റെ 27-ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഈ വേദിയിൽ ബസവന നീവിസിന്റെ കൈകൾ തന്നെ ആ കേക്ക് മുറിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും അറിയാൻ. നമസ്കാരം. മസ്തിഷ്ക മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്ത് ഏഴുപേർക്ക് പുതുജീവിതമേകിയ കോട്ടയം കളത്തിപ്പടി സ്വദേശി സാജൻ മാത്യുവിൻ്റെയും ഷെറിനാനിയുടെയും മകൻ നേവിസ് സാജൻ മാത്യുവിൻ്റെയും പിറന്നാളാഘോഷം വ്യത്യസ്തമായി. അവയവങ്ങൾ സ്വീകരിച്ചവർ ഒരു വേദിയിൽ ഒത്തുചേർന്ന് കേക്ക് മുറിച്ചപ്പോൾ കണ്ടു നിന്നവരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. ബസവന ഗൗഡയുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന കൈത്തലം കൊണ്ട് കേക്ക് മുറിച്ചു. തൊട്ടടുത്തു നിന്ന പ്രേംചന്ദിൽ അവന്റെ ഹൃദയം വിടിച്ചു. വിനോദ് ജോസഫിന്റെ കരൽ തുടിച്ചു. ലീലാമ്മയുടെ കണ്ണിലൂടെ പപ്പയെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും കണ്ടു. പറന്നകന്നുപോയ ഒരു ജീവന്, അങ്ങനെ പലരിലൂടെ ജന്മദിനാഘോഷം. നേവിസിന്റെ കൈകളുമായി ബെല്ലാരി സ്വദേശി ബസവനഗൌഡ പിറന്നാൾ കേക്ക് മുറിക്കുമ്പോൾ കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണു നിറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ബസവനഗൌഡയും മറ്റുള്ളവരും ചേർന്ന് സാജനും ഷെറിനും പിറന്നാൾ മധുരം നൽകി. നേവിസിന്റെ സഹോദരങ്ങളായ എൽവിസും വിസ്മയും കൂടിച്ചേരലിനെത്തി. കൈത്തലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ അമൃത ആശുപത്രിയിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗം തലവൻ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ഇവിടെയും ഒരാളുടെ പിറന്നാളിനെ പലരിലേക്ക് തുന്നിച്ചേർക്കാൻ മുന്നിൽ നിന്നു. ആദ്യമായി സംവിധാനം ചെയ്ത വെടിക്കെട്ട് എന്ന സിനിമയിൽ അവയവദാനത്തെ വിഷയമായി സ്വീകരിച്ച വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും മുഖ്യാതിഥികളായി. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ എല്ലാവരെയും ഒത്തുകൂടാനായിട്ട് അവസരം ഒരുക്കിയത്. ഞങ്ങള് ചെയ്ത സിനിമകളെല്ലാം തമാശപ്പടങ്ങളായിരുന്നു. എഴുതിയ സിനിമകള് ഞങ്ങള് ഒരുമിച്ചൊരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ അതിനെന്ത് വിഷയമെടുക്കണമെന്ന് ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷെ എഴുതാനിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു സുഹൃത്ത് ഹരി എന്ന് പറയട്ടെ, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മനുച്ചേട്ടൻ്റെ കാര്യം ഞങ്ങൾ അറിയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആ പോർഷൻ എടുത്ത് ഞങ്ങളുടെ സിനിമയാക്കി വിഷയമാക്കിയത്. അതെത്ര മഹത്തരമായ ഒരു കാര്യമായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ ബോധ്യം വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ സിനിമ ഇറങ്ങിയിട്ട് 4 മാസമായി. നാലിലധികം അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ആ സിനിമയ്ക്ക്. പക്ഷെ ഇന്ന് ഇവിടെ വെച്ച് കിട്ടിയ ഇതാണ് അതിൽ ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. എന്താന്നറിഞ്ഞില്ല, അതായത് ഇവിടെ വന്ന് കേറിയിരുന്ന മുതല് ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെ എന്തോ ഒരു കണ്ണിങ്ങനെ നിറഞ്ഞു വരുമായിരുന്നു. അതായത് ഡോക്ടർ പറയുന്നതിന് മുമ്പ് തന്നെ കണ്ണ് നിറയത് എന്താണെന്ന് അതെനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല.
അപ്പോ ആ പപ്പ ഞാനും അങ്ങനെ വിളിച്ചേക്കേ. പപ്പ പറഞ്ഞ പോലെ അദ്ദേഹം ഒന്നുകൂടി ഇന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഞങ്ങൾക്ക് വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ പല രീതിയിൽ ഞങ്ങള് സാധാരണ സിനിമകൾ പോലെ മൂന്ന് സിനിമകളിൽ പോലെ സാമ്പത്തിക വിജയവും അങ്ങനെ വലിയ ഹിറ്റോ ആയിട്ടില്ലായിരുന്നു. അതിന്റെ പേരിൽ ഞാനും ഇവരും ഒരുപാട് വിചാരിച്ചിട്ടുണ്ട്, കാരണം അത്രയും കഷ്ടപ്പെട്ടായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ആ സിനിമയുടെ നമ്മളെന്താണ് ആളുകളോട് പറയാൻ ആഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എത്തിക്കേണ്ടതെന്നുള്ള കാര്യം, അത് എന്താ പറയുന്ന ഞങ്ങള് രണ്ടുപേരുടെയും ഏറ്റവും ഏറ്റവും നല്ലൊരു വർക്കായിട്ടും ഈ സിനിമ മാറും. കാരണം ഇത്രയും വലിയൊരു കാര്യമാണ് ഇവിടെ നടന്ന്. മനുഷ്യേട്ടന്റെ കാര്യമാണെങ്കിലും അതിൽ ഏറ്റവും വലിയൊരു ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം കൂടി ഉണ്ടെന്ന് പറയും. വേറെ ഒന്നുകൊണ്ടല്ല, ഇപ്പൊ ഞാൻ ആ ക്ലിപ്പിംഗ് കണ്ടപ്പോഴാണ്, സാധാരണ ഞങ്ങൾക്ക് സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാരാട്ടോ. പക്ഷെ ഇപ്പൊ ക്ലിപ്പിംഗ് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഞാൻ നോക്കിയത്, ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ആ വരയ്ക്ക് വരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അറിയത്തില്ലായിരുന്നു, സിനിമയിൽ അതുണ്ട്. ഈ ആ ബിനോയ്ക്ക് പകരം ആ അഭിനയിച്ച ആ പയ്യൻ വരയ്ക്കുന്ന ആളായിട്ടായിരുന്നു അവന്റെ അച്ഛൻ തളർന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അത് സ്ക്രിപ്റ്റിലുണ്ടായി, സിനിമയിലുണ്ടായി. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കൈയും കൂടി ഇതിലുണ്ട്. എന്തായാലും സന്തോഷം. സത്യം കേട്ടോ സാറെ, ആദ്യമായിട്ടുള്ള ഈ എന്താ സാറ് പറഞ്ഞില്ലേ ഞങ്ങളെ പറഞ്ഞതില്ലേ, അത് ഹൃദയത്തിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഭയങ്കര മോണാണ് അല്ലെ, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അമ്മ കരയണ്ട, എല്ലാം എല്ലാവരും സന്തോഷല്ലേ, കരയണ്ട, സന്തോഷമായിട്ടിരിക്ക. അവയവങ്ങൾ സ്വീകരിച്ചവർ ഒരു വേദിയിലെത്തിയപ്പോൾ അവയവദാന ബോധവൽക്കരണത്തിനപ്പുറം മനുഷ്യ സ്നേഹത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച കൂടിയായി നേവിസ് സാജന്റെ ജന്മദിനാഘോഷം. ന്യൂസ് ബ്യൂറോ കൊച്ചി.